ഭക്ഷണം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കേരളം തലതാഴ്ത്തി നിന്ന നാണക്കേടിന് 4 ആണ്ട് പൂർത്തിയായിരിക്കുകയാണ്. കാലം ഇത്ര കടന്നുപോയിട്ടും അട്ടപ്പാടിയിലെ മധുവെന്ന ചെറുപ്പക്കാരന് മലയാളക്കര നീതി കൊടുത്തിട്ടില്ല. നീതി തേടിയുള്ള യാത്രയിൽ മധുവിന്റെ കുടുംബം കടുത്ത ഭീഷണിയും ഒറ്റപ്പെടലും അപമാനവും ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വീട് കയറി ആക്രമിക്കാൻ ശ്രമം നടന്നു. സ്വന്തം ഊരിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തിയതിന്റെ വേദനയും ആ കുടുംബം പങ്കുവെക്കുന്നു. 2018 ഫെബ്രുവരി 22 മധു കൊല്ലപ്പെട്ടത്. മധുവിനേറ്റത് അതിക്രൂര മർദ്ദനമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 1st ഹുസൈൻ, 3rd ഷംഷുദ്ദീൻ, 16th മുനീർ എന്നിവർ മധുവിനെ ക്രൂരമായി മർദ്ദിച്ചു. ഷംഷുദ്ദീന്റെ വടികൊണ്ടുള്ള അടിയിൽ മധുവിന്റെ ഇടതുഭാഗത്തെ വാരിയിൽ പൊട്ടി. 1st ഹുസൈൻ മധുവിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. ചവിട്ടേറ്റു വീണ മധുവിന്റെ തല ക്ഷേത്ര ഭണ്ഡാരത്തിലിടിച്ച് പരിക്കേറ്റു. പോലീസ് ജീപ്പിലും മധുവിന് മർദ്ദനമേറ്റുവെന്ന ആരോപണമുണ്ട്. പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിലാണ് മധു മരണപ്പെട്ടത്. മധുവിനെ കൈകൾ ബന്ധിച്ച് മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന സഞ്ചി പരിശോധിക്കുകയും ചെയ്ത അക്രമികൾ വീഡിയോ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രതികളായ 16 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2018 മെയ്യിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും വിചാരണ നടപടികൾ വൈകി. ഇവരെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ്. കേസിലെ വിചാരണ നീണ്ടുപോകാൻ കാരണം സർക്കാർ അനാസ്ഥയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമവും രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായെന്ന ആരോപണവുമുണ്ട്. അതിനിടെ കഴിഞ്ഞയാഴ്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി രാജേന്ദ്രനെ നിയമിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഇതോടെയാണ് കേസ് വീണ്ടും സജീവമായത്. എല്ലാ ആഴ്ചയും കേസ് പരിഗണിക്കാനാണ് മണ്ണാർക്കാട് കോടതിയുടെ തീരുമാനം. സാക്ഷികളിൽ ചിലർ കൂറുമാറിയാലും കേസ് ജയിക്കാനുള്ള തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. വിശപ്പെന്ന വികാരമാണ് ആ സാധു മനുഷ്യനെ ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കിയത്. ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നുകളഞ്ഞ മധു ഇന്നൊരു കണ്ണീരോർമ്മയാണ്. ഒപ്പം ആൾക്കൂട്ട നീതി നടപ്പിലാക്കാനുള്ള മത്സരത്തിൽ കേരളം പിന്നിലല്ലെന്ന ഓർമ്മപ്പെടുത്തലും.